നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് വീണ്ടും വാഹന അപകടം, രണ്ടുപേർ മരിച്ചു. പാണത്തൂർ സംസ്ഥാന പാതയിൽ അപകട കെണിയൊരുക്കി കോട്ടപ്പാറ വളവ്, സുരക്ഷാ നടപടികൾ വേണമെന്ന് നാട്ടുകാർ. ദേശീയ തെരുവ് നാടകോത്സവത്തിന് ഇരിയണ്ണി ഒരുങ്ങുന്നു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന തിരുവരങ്ങിന് ജനുവരി 1 തുടക്കമാകും. നിറമുള്ള ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ഭിന്നശേഷി കുട്ടികൾക്കായി സഹവാസ ക്യാമ്പ്, BRCയുടെ നിറച്ചാർത്ത ക്യാമ്പ് ശ്രദ്ധേയമായി. മടിയൻകൂറം ക്ഷേത്രപാലക ക്ഷേത്രം പാട്ടുത്സവം ജനുവരി 11 മുതൽ നടക്കും. പാട്ടുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഫുട്ബോൾ താരം CK വിനീതിന് നീലേശ്വരം രാജാസിൽ സ്വീകരണം, ആദ്യകാല കളിക്കാരെ ആദരിച്ചു. കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ചെറുവത്തൂരിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസും വാനും കൂട്ടിയിടിച്ചു. വാൻ ഡ്രൈവറും സഹായിയും മരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 5:30 മൊഗ്രാൽ കൊപ്പര ബസാറിൽ ദേശീയപാതയ്ക്ക് സമീപമായിരുന്നു സംഭവം. കുമ്പളഭാഗത്തു നിന്നും കോഴി കടത്തുകയായിരുന്ന മാരുതി വാനും തിരുവനന്തപുരത്തു നിന്നും മണിപ്പാളിലേക്ക് പോവുകയായിരുന്ന വോൾവോ ടൂറിസ്റ്റ് ബസും ദേശീയപാതയിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചു. വാനിലുണ്ടായിരുന്ന പരപ്പ, പള്ളഞ്ചിമൂലയിലെ ഉജ്വൽനാഥ്, ചെറുക്കള, ബാലടുക്കയിലെ മസൂദ് എന്നിവരാണ് മരിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും എത്തി തീ കെടുത്തിയതിനു ശേഷമാണ് ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തത്. മറ്റൊരാളെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 50 മീറ്റർ അകലെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ബസ്സിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തൊന്നും മനസ്സിലാകുന്നില്ല. ബസ്സിൻ്റെ അകത്തേക്ക് കുറച്ച് മുമ്പിൽ വന്നപ്പോൾ വന്ന് അവിടെ പിന്നെ കത്തുന്നു കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മൊത്തം കത്താണ്. പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് പിന്നെ കുമ്പളയിലത്തെ കേശവന് AC വന്ന സ്പോട്ടിലാണ് ഇവിടെ എത്തിയത്. കൂട്ടിയിടിയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് സമീപത്തെ വീട്ടിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലേക്ക് ബസ് വന്ന് കയറി. ഞാൻ ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളും ഞാനും ഭാര്യയും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എൻ്റെ വീട് തകർന്നു. പരിക്കേറ്റ ബസ് ഡ്രൈവറെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിൽ വാൻ പൂർണ്ണമായും കത്തിനശിച്ചു. കേരള സംഗീത നാടക അക്കാദമി ദേശീയ തെരുവ് നാടകോത്സവത്തിന്റെ ഭാഗമായി തെരുവരങ്ങ് 2017 ജനുവരി 1, 2, 3 തീയതികളിലായി ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഭാഗമായി നടക്കുന്ന ദേശീയ തെരുവ് നാടകോത്സവം തെരുവരങ്ങ് 2017 ജനുവരി 1, 2, 3 തീയതികളിലായി ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഇരിയണ്ണിയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു തെരുവ് നാടകത്തിൻ്റെ അരങ്ങ് ഉണ്ടാകാൻ പോവുകയാണ്. ജനുവരി 1, 2, 3 തീയതികളിൽ 9 നാടകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അത് കേരളത്തിലെ നാടകങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ ശ്രദ്ധേയമായ 1, 2 നാടകങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് നിർവഹിക്കും. പരിപാടിയിൽ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിക്കും. തെരുവു നാടക പ്രവർത്തനത്തിൽ അഗ്രഗണ്യനായ മൺമറിഞ്ഞുപോയ സഫ്തർ ഹഷ്മിയുടെ അനുസ്മരണത്തിനായാണ് നാടകങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രവീന്ദ്രൻ കൊടക്കാട്, P വിനയ്കുമാർ, P VK പനയാൾ, B M പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നിറച്ചാർത്ത് സഹവാസ ക്യാമ്പ് നടന്നു. കോട്ടച്ചേരി GLP സ്കൂളിൽ നടന്ന ക്യാമ്പ് ശ്രദ്ധേയമായി. ഹോസ്തുർഗ് BRCയുടെ കീഴിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പ് നിറച്ചാർത്ത് കോട്ടച്ചേരി GLP സ്കൂളിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന സഹവാസ ക്യാമ്പിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങളാണ് ലഭിച്ചത്.
വിവിധ പഠന പ്രവർത്തനങ്ങളിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, മഹമ്മൂദ് മുറിയനാവി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. കളിയും ചിരിയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ വികസിപ്പിക്കാനാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി ഉദ്ഘാടനം ചെയ്തു. ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷനായി, പുഷ്പ ടീച്ചർ, PTA പ്രസിഡന്റ് കോമളൻ, HM ഗദീജ, M രാമൻ, സുധാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനത്തിന് റിസോർട്ട് അധ്യാപിക KV സുധ, വിനോദ് കുമാർ, രാജഗോപാലൻ മാസ്റ്റർ, രേഖ ടീച്ചർ, രേഷ്മ, മറിയ, ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാണത്തൂർ സംസ്ഥാന പാതയിൽ കോട്ടപ്പാറ വളവ് അപകടകണി ഒരുക്കുന്നു. സുരക്ഷാ വേലി ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൺമുന്നിൽ നടക്കുന്ന അപകടങ്ങൾ കണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കോട്ടപ്പാറയിലെ നാട്ടുകാർ. നെല്ലിത്തറയ്ക്കും കോട്ടപ്പാറയ്ക്കും ഇടയിലുള്ള അപകടക്കെണിയിൽ നിരവധി യാത്രക്കാരാണ് അപകടത്തിനിരയാവുന്നത്. പൊടുന്നനെ കാണുന്ന വളവിന് താഴെയുള്ള കുഴിയാണ് വാഹനങ്ങളെ അപകടത്തിൽ ചാടിക്കുന്നത്. ഇതിനകം നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞു. ഇത് കാണാത്തതുകൊണ്ട് നേരെ വണ്ടി ഇങ്ങോട്ടാണ് ഇറങ്ങിയിട്ട് വരുന്നത്. വെള്ളൂടയിലെ സൗരോർജ വൈദ്യുതി പദ്ധതിക്കായി സ്ഥാപിച്ച തൂണുകൾ ഇവിടെ വളവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപകടം പതിവായതോടെ പരിസരവാസികൾ അപകട സൂചന ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സൗരോർജ പാതയിലെ ഈ അപകട വളവ് ഒഴിവാക്കാൻ റോഡിന് വീതി കൂട്ടുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കറൻസി രഹിത ഇടപാടുകളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പരിപാടി ഒരുക്കിയത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ തിരക്ക് പിടിച്ചു പോകാൻ, അപ്പൊ അതിനിടയിൽ ഞാൻ കയറി വരുമ്പോ തന്നെ പുറത്തുനിന്ന് മീഡിയം സാധാരണ തോന്നും. ഇത്തരം ക്ലാസ്സുകൾ കുറെ കൂടെ മുമ്പേ നിന്ന് കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നടത്തേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. സത്യത്തിൽ ഇത് ബാങ്കുകാരിത് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം. LDF പറഞ്ഞു, PMJDY ജനധൻ അക്കൗണ്ടുകൾ, അതുപോലെ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ആയിട്ട് ബാങ്കുകാർ ഇഷ്ടംപോലെ ഒരു 2-3 വർഷമായിട്ടെന്ന് പറയാം ചുരുങ്ങിയിട്ട് അതിൻ്റെ പിറകെ തന്നെ നടക്കുന്നത്. ബാങ്കുകൾ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുകയും പഞ്ചായത്തിലും ക്ലബുകളിലും അവിടെ ഇടയൊക്കെ ആയിട്ട് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മാസ് ബാങ്കിങ് എല്ലാ വീടുകളിലും. മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഒരു വീട്ടിൽ ഒരേ അക്കൗണ്ടാണ്. ഈ ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കാം, പണ്ട് കുടുംബാസൂത്രം എന്ന് പറയുന്നത് എന്താ പറയുക, അച്ഛനും അമ്മയും മൂന്ന് മക്കളും. ആന്ധ്രാ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെള്ളിക്കോത്ത് ഗ്രാമീണ സംരംഭകത്വ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കറൻസി രഹിത ഇടപാടുകളെ കുറിച്ച് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ADM K അംബുജാക്ഷൻ നിർവഹിച്ചു. ലീഡ് ബാങ്ക് മാനേജർ CS രമണൻ അധ്യക്ഷനായി. ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കേരള ഗ്രാമീണ ബാങ്ക് AGM ബാലകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PV വത്സൻ, ഫാക്കൽറ്റി ലിൻഡ ലൂയിസ് എന്നിവർ സംസാരിച്ചു.
ആന്ധ്ര ബാങ്ക് സോണൽ സീനിയർ മാനേജർ എ സലീം, സുരേഷ് കുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വമേകി. ഡി ഇ ഡബ്ല്യു എഫിന്റെ കാഞ്ഞങ്ങാട് നഗരസഭാതല കൺവെൻഷൻ നടന്നു. അംഗപരിമിതരുടെ പ്രശ്നങ്ങൾ കൺവെൻഷനിൽ ചർച്ചാ വിഷയമായി. അങ്ങനെ പുതിയ പുതിയ പദ്ധതികളുമായി നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ ഒരു 6 മാസം കൊണ്ട് കാഞ്ഞങ്ങാട് ഇന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ എന്ത് വിശ്വാസത്തിലൂടെ ഞങ്ങളുടെ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്, ആ വിശ്വാസം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് ഉറവുണ്ടെങ്കിൽ പറഞ്ഞു ഉച്ചങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കോ, പക്ഷെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്നവരുടെയൊക്കെ ഒരു കൈത്താ അതാണ്. ഡി എ ഡബ്ല്യു എഫിന്റെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ തല കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ അംഗപരിമിതരുടെ പ്രത്യേക വാർഡ് സഭ വിളിച്ചു ചേർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ പറഞ്ഞു. കെ ഭാസ്കരൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് എം കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പവിത്രൻ സംസാരിച്ചു. ഡി സി ബുക്സിന്റെ നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഡി സി ബുക്സ് പുറത്തിറക്കിയ കെ വി ബാലകൃഷ്ണന്റെ രതിസാന്ദ്രത പുസ്തക പ്രകാശനം നടന്നു. ഡി സി ബുക്സിന്റെ കാഞ്ഞങ്ങാട്ടെ നവീകരിച്ച ഷോറൂം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സി വി ബാലകൃഷ്ണൻ രചിച്ച രതിസാന്ദ്രത എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. സംവിധായകൻ പ്രകാശ് ബാരെ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. എസ് ടി യു മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പുതിയ കോട്ടയിൽ വെച്ചാണ് ജനറൽ ബോഡി യോഗം നടന്നത്. എസ് ടി യു മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ കോട്ടയിൽ വെച്ചാണ് നടന്നത്. എസ് ടി യു ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്ലോഡ് മേഖലയിൽ ധാരാളം സാന്നിധ്യം എസ് ടി യുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് ആ ചരിത്രമൊക്കെ നമുക്ക് അയവിറക്കാമെങ്കിലും നമ്മുടെ ആ ഒരു പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഈ മേഖലയിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രവർത്തന മേഖലകൾ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹെഡ്ലോഡ് മേഖലയും മോട്ടോർ മേഖലയും ഒക്കെ കടന്ന് ഇന്ന് കേരളത്തിലെ 26 കാറ്റഗറികളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മാറിയിരിക്കുന്നു. 30,050 മെമ്പർമാർ നിലവിലുള്ള കാസർഗോഡ് ജില്ലയിൽ ഈ 26 കാറ്റഗറികളിൽ 18 കാറ്റഗറികളിലും തൊഴിലാളികളുണ്ട്. അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. പ്രസിഡന്റ് ജാഫർ മൂവാരിക്കുണ്ട് അധ്യക്ഷനായി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, സെക്രട്ടറി എം ഇബ്രാഹിം, സി കെ റഹ്മത്തുള്ള, ടി കെ ഇബ്രാഹിം, ഷംസുദ്ദീൻ, ഷെരീഫ് ഷുക്കൂർ, ഷെരീഫ് കുനിയ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ചികിത്സാധന സഹായം കൈമാറി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നത്. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഗണേഷ് കണിയറക്കാൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് പി വി രാജേഷ് അധ്യക്ഷനായി. നാരായണൻ നായർ, പി രാജേന്ദ്രൻ,
കെ വി സുരേഷ് ബാബു, നവീൻ കുമാർ, സതീഷ് കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ചടങ്ങിൽ ഷോക്കേറ്റ് മരണമടഞ്ഞ പള്ളിക്കര സ്വദേശി നാരായണന്റെ കുടുംബത്തിന് ധനസഹായം നൽകി. മടിയൻകൂലം ക്ഷേത്രബാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവം ജനുവരി 11 മുതൽ 15 വരെ തീയതികളിൽ നടക്കും. പാട്ടുത്സവത്തിന്റെ മുന്നോടിയായി ഓലക്കൊത്തൽ ചടങ്ങ് നടന്നു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവം ജനുവരി 11 മുതൽ 15 വരെ തീയതികളിലായാണ് നടക്കുന്നത്. പാട്ടുത്സവത്തിന്റെ ഭാഗമായി ഓലക്കൊത്തൽ ചടങ്ങ് നടന്നു. പാട്ടുത്സവമായിട്ടുള്ള ചടങ്ങ് ധനു സംക്രമം കഴിഞ്ഞാൽ 1 മുതലാകുന്ന 1 മാസം ഈ മടിയൻകൂലത്തെ പാട്ടുത്സവത്തിൻ്റെ ചടങ്ങ് 1 മാസം. അതിൻ്റെ ഈ ഓലക്കൊത്തി കഴിഞ്ഞാൽ ഇനി 27-ാം തീയതി കടപ്പുറത്ത് നിന്ന് ശ്രീകുറുമ്പയിൽ നിന്നും തെയ്യം വരവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 28-ാം തീയതി മുടനൂർ ഭഗവതി, നേരോത്ത് ഭഗവതി, മുച്ചിലോട്ട് ഭഗവതി, ഈ 3 സ്ഥലങ്ങളിൽ നിന്നും തെയ്യങ്ങൾ ഇടനടത്തായി മടിയൻകൂലത്തേക്ക് എത്തും. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ ദേവസ്ഥാനത്തിന്റെ പരിധിയിൽപ്പെടുന്ന കളരിക്കാലിൽ നിന്നും കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിധിയിലെ ഇളയടത്ത് കുതിരിൽ നിന്നും കൊത്തിയെടുത്ത ഓല ആചാരസ്ഥാനികന്മാരുടെയും കൂട്ടായിക്കാരുടെയും ക്ഷേത്രഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കാനായി എത്തി. കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. ജലകർഷകർ അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചിലപ്പോഴെങ്കിലും വികസന കാര്യങ്ങളിൽ നിസ്സംഗത പുലർത്തുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് നിരന്തരമായി അടിച്ച് മുന്നോട്ട് നീങ്ങുന്ന കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെ തീർച്ചയായും എത്ര തന്നെ പ്രതിരോധിച്ചാലും കൂടുതലാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സംഘടനയുടെ തുടക്കം മുതൽ തന്നെ ഇതുമായി വളരെയേറെ സഹകരിക്കുവാൻ അതുമായി ഒത്തുചേർന്ന് കാര്യങ്ങളിൽ ഇടപെടുവാൻ സാധിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ്. ചെറുവത്തൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ തിരുവനന്തപുരം ഫിർമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി സഹദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ടി പുരുഷോത്തമൻ, സെക്രട്ടറി കെ സെബാസ്റ്റ്യൻ, പ്രവർത്തക സമിതി അംഗം രാധാകൃഷ്ണൻ, ജില്ലാ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പി പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജലകൃഷി രംഗത്തെ നൂതനമായ കൃഷിരീതികളെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ആർജിക്കുന്നതിന് കർഷകർ ഇന്ന് നേരിടുന്ന നിയമവ്യവസ്ഥിതിയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. അലങ്കാര മത്സ്യകൃഷി സംബന്ധിച്ചുള്ള പഠന ക്ലാസും ജില്ലാ സമ്മേളന പരിപാടിയുടെ ഭാഗമായി നടന്നു. പ്രശസ്ത ഫുട്ബോൾ താരം സി കെ വിനീതിന് നീലേശ്വരം രാജാസിലെ കോസ്മോസ് സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സ്വീകരണം. പഴയ ഫുട്ബോൾ കളിക്കാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കേരളത്തിന്റെ അഭിമാന താരം വിനീതിന് ഉജ്ജ്വല സ്വീകരണമാണ് സ്റ്റേഡിയത്തിൽ കോസ്മോസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വീകരിച്ചണയിച്ചു. മുഖ്യാതിഥികളായി മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ, ഡിവൈഎസ്പി കെ ദാമോദരൻ എന്നിവരും വേദിയിലുണ്ടായിരുന്നു.
കോസ്മോസ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടകരായ കോസ്മോസ് പള്ളിക്കരയുടെ ഉപഹാരം വിനീതിന് മടിക്കി പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ സമ്മാനിച്ചു. നീലേശ്വരത്തെ പഴയകാല ഫുട്ബോൾ കളിക്കാരെ ചടങ്ങിൽ ആദരിച്ചു. എ കണ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ, പി സുകുമാരൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വനിതാ ഫുട്ബോൾ ടീമിന്റെ ഉപഹാരവും ചടങ്ങിൽ വിനീത് സമ്മാനിച്ചു. വിനീതും മറ്റു മുഖ്യാതിഥികളും കളിക്കാരുമായി പരിചയപ്പെട്ടു. ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും മതപ്രഭാഷണത്തിനും വ്യാഴാഴ്ച തുടക്കമാകും. സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ബദിയടുക്കയിൽ പ്രവർത്തിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും മതപ്രഭാഷണത്തിനും വ്യാഴാഴ്ച തുടക്കമാകുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന മജ്ലി സുന്നൂർ വാർഷികവും മതപ്രഭാഷണവും സയ്യിദ് കെ എസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഓഫീസ് കെട്ടിടവും കിച്ചൺ ബ്ലോക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലോകത്തോടുള്ള വേർപാടിന്റെ മാസം അടുത്തത് കൊണ്ട് എല്ലാ കൊല്ലവും നിർവഹിക്കുന്നത് പോലെ 4 ദിവസത്തെ വാര പരമ്പരയും മറ്റുള്ള പല പരിപാടികളും നടത്താൻ പോകുന്നു. 29, 30, 31 ഈ ദിവസങ്ങളിലാണ് പരിപാടി. രാത്രിയും പകലുമായിട്ട് പല പരിപാടികളും. ജനുവരി 1 പരിപാടി സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ UM അബ്ദുൾ റഹ്മാൻ മൗലവി, ഫസലു റഹ്മാൻ ദാരിമി, അസ്രഫ് പള്ളിക്കണ്ടം, സുബേർ ദാരിമി പൈക്ക, ഹംസത്ത് സാ അദിബോയ്ക്കാനം, മാഹിൻ കേളോട്ട്, PS ഇബ്രാഹിം, ഫൈസി പള്ളങ്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വീണ്ടും വാഹന അപകടം, 2 പേർ മരിച്ചു. പാണത്തൂർ സംസ്ഥാന പാതയിൽ അപകട കെണിയൊരുക്കി കോട്ടപ്പാറ വളവ്, സുരക്ഷാ നടപടികൾ വേണമെന്ന് നാട്ടുകാർ. ദേശീയ തെരുവ് നാടകോത്സവത്തിന് ഇരിയണ്ണി ഒരുങ്ങുന്നു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന തിരുവരങ്ങിന് ജനുവരി 1 തുടക്കമാകും. നിറമുള്ള ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ഭിന്നശേഷി കുട്ടികൾക്കായി സഹവാസ ക്യാമ്പ്, BRCയുടെ നിറച്ചാർത്ത് ക്യാമ്പ് ശ്രദ്ധേയമായി. മടിയൻകൂറം ക്ഷേത്രബാലകക്ഷേത്രം പാട്ടുത്സവം ജനുവരി 11 മുതൽ നടക്കും. പാട്ടുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഫുട്ബോൾ താരം CK വിനീതിനെ നീലേശ്വരം രാജാസിൽ സ്വീകരണം, ആദ്യകാല കളിക്കാരെ ആദരിച്ചു. കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ചെറുവത്തൂരിൽ സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.